ഡാനോ ഹോസ്പിറ്റലിൽ നിന്നും നേരെ സ്കൂളിലേക്കെത്തി എല്ലാ സ്ഥലത്തും ഹരുനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഹരുനെ കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ ആ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹാരു ഡാനോയുടെ കരച്ചിലൊക്കെ കേട്ട് ഡാനോയുടെ അടുത്തേക്ക് വരുന്നത്. ഹാരു തൻ്റെ പ്രണയം ഡാനോയോട് തുറന്നു പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഇത്രയും ദിവസം ഈ മരത്തിൻ്റെ ചൂട്ടിലൊക്കെ ഇരുന്നപ്പോൾ നിനക്കൊരുപാട് ബുദ്ധിമുട്ടായില്ലേ എന്ന് ഡാനോ ഹാരുവിനോട് ചോദിക്കുന്നു. ഞാൻ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. നീ എവിടെയാണെങ്കിലും നിന്നെ തേടി ഞാൻ എത്തുക തന്നെ ചെയ്യുമെന്ന് ഹാരു ഡാനോയോട് പറയുന്നു. ഇവർ സംസാരിക്കുന്നതും കണ്ടുകൊണ്ട് കുറച്ചകലെയായി മീച്ച നിൽപ്പുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ക്യുങ് ഡാനോയിനെ കോളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഡാനോ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ക്യുങ് ഇരിക്കുമ്പോഴത്തേക്കും ഡാനോയുടെയും ക്യുങ്ങിൻ്റെയും കുട്ടിക്കാലം ക്യുങ് ഓർക്കുകയാണ്. ഡാനോയിനെ കാണാനായി ക്യുങ് ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും ഡാനോയ്ക്ക് മരുന്ന് കഴിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ബിബിഡി ബുബിഡി ബൂന്ന് പറഞ്ഞ് ആ മരുന്നെല്ലാം ക്യുങ് ആയിരുന്നു ഡാനോയിനെ കൊണ്ട് കഴിപ്പിച്ചിരുന്നത്. എല്ലാ ഫ്ലവേഴ്സിനും ഓരോരോ അർത്ഥങ്ങളുണ്ടെന്നൊക്കെ ഡാനോ ക്യുങ്ങിന് പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേന്ന് പിങ്ക് കളറുള്ള റോസസൊക്കെ ആയിട്ട് ക്യുങ് ഡാനോയിനെ കാണാൻ എത്തുന്നു. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ അർത്ഥം എന്താണെന്ന് ഡാനോ ക്യുങ്ങിനോട് ചോദിക്കുന്നു. നീ വളരെ മണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ക്യുങ് അതിന് മറുപടി പറയാതെ ഇരിക്കുമ്പോഴും ക്യുങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പറിൽ ആ ഫ്ലവറിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അന്നെഴുതിയ ആ ഒരു നോട്ട് ഇപ്പോഴും ക്യുങ്ങിൻ്റെ കയ്യിലുണ്ട്. ഡാനോ ഹോസ്പിറ്റലിൽ കിടന്ന ഓരോ ദിവസവും ക്യുങ് ഡാനോവിനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ കലണ്ടറും നമ്മളെ കാണിക്കുന്നു. അന്ന് ഒക്ടോബർ 11 ആയിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ക്യുങ് ഡാനോവിനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഡാനോ ഉറങ്ങുകയായിരുന്നു. അതേസമയം ഡാനോയുടെ കയ്യിൽ പിടിക്കാൻ ക്യുങ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്യുങ്ങിന് പണ്ടത്തെ കുറേ ഓർമ്മകളൊക്കെ വരികയാണ്. ഹോസ്പിറ്റൽ ബെഡിൽ മരിക്കാനായി കിടന്ന അമ്മയുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മരിക്കുന്നതായിരുന്നു ക്യുങ് ഓർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാനോയിനെ തൊടുകയാണെങ്കിൽ ഡാനോയ്ക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി ക്യുങ്ങിനുണ്ടായിരുന്നു. ഡാനോ തിരിച്ച് സ്കൂളിലെത്തുമ്പോഴത്തേക്കും സൈമിയും സൂവും ഡാനോനെ കാണുകയും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഡാനോ ഹാരുവിനെ കാണുകയാണ്. നേരത്തെ കിസ് ചെയ്തതൊക്കെ ഓർത്തോണ്ട് നിൽക്കുകയായിരുന്നു ഡാനോ. ഹാരു ഡാനോയുടെ അടുത്ത് വന്നതിന് ശേഷം ഡാനോയുടെ കൈയും പിടിച്ച് നടന്നു പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യുങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കൈ പിടിച്ച് നടന്നു പോകുന്നതിനിടയ്ക്ക് ഹാരു ഡാനോയുടെ കൈ വിടുന്നു. അപ്പോൾ കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ ഹേർട്ടിന് വളരെ നല്ലതാണെന്ന് എന്നോട് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഡാനോ പറയുന്നു. എനിക്കും നിന്റെ കൈ പിടിച്ച് നടക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഹാരു പറയുന്നു. അങ്ങനെ അവർ നിൽക്കുന്നതിനിടയ്ക്ക് ടോഹു എത്തുകയാണ്. ടോഹു എത്തുമ്പോൾ ഞങ്ങൾ കൈ പിടിച്ച് നിൽക്കുകയൊന്നും അല്ലായിരുന്നു എന്നുള്ള രീതിയിൽ അവരും നിൽക്കുന്നു. നമുക്ക് രണ്ടുപേർ കൂടി കറങ്ങാനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ടോഹു ഹാരുവിൻ്റെ തോളിൽ കൈയിടുമ്പോഴത്തേക്കും ഞാൻ ഡാനോയുടെ കൂടെ നിൽക്കുവാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ഹാരു പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണോ എന്നൊക്കെ ടോഹു ചോദിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഡാനോ പറയുന്നു. ടോഹു നേരത്തെ ക്യുങ്ങിന് കൊടുത്തിട്ട് ക്യുങ് വേണ്ടാന്ന് പറഞ്ഞ ആ ഒരു ബുക്കില്ലേ, അതിപ്പോൾ ടോഹു ഹാരുവിന് കൊടുക്കുകയാണ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാകൂ എന്നൊക്കെ ടോഹു പറയുന്നു. പക്ഷേ ഹാരുവിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ബുക്ക് ഡാനോ തട്ടിപ്പറിക്കുന്നതിനിടയ്ക്ക് ഡാനോയുടെ കൈ മുറിയുന്നു. പിന്നീട് ഡാനോ ഹാരുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ ചുറ്റിക്കളികൾ മണക്കുന്നുണ്ടെന്ന് ടോഹുയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹാരു തിരിച്ചെത്തുകയും ആ ഒരു ബുക്ക് ടോഹയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോവുകയും ചെയ്യുന്നു. ഡാനോയുടെ കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു ബാൻഡേഡ് എടുക്കാനായിട്ട് നേഴ്സ് റൂമിലെത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം ഞാനും ഹാരുവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ടോഹയ്ക്ക് സംശയം തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഡാനോ ഉറക്കെ പറയുന്നു. ആ ബെഡിൻ്റെ അടുത്തായിട്ട് ക്യുങ് ഇരിപ്പുണ്ടായിരുന്നു. നിനക്ക് ഒന്ന് പതുക്കെ സംസാരിച്ചൂടെ എന്നൊക്കെ ക്യുങ് ചോദിക്കുന്നു. നീ കുറച്ച് നാളത്തേക്ക് എന്നെ ഭയങ്കര കെയറിങ്ങൊക്കെ ആയിരുന്നല്ലോ. നീ നല്ല മനുഷ്യനായെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ വൃത്തികെട്ട സ്വഭാവം വീണ്ടും തിരിച്ചു വന്നല്ലോ എന്നൊക്കെ ഡാനോയും പറയുന്നു. ഹാരുവിന് സ്റ്റേജ് മാറ്റുവാൻ സാധിക്കുമെന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഹാരുവിന് പകരം മറ്റാരെങ്കിലും ആ ഒരു സ്റ്റേജ് മാറ്റുകയാണെങ്കിൽ നിനക്ക് അവരോട് ഇഷ്ടം തോന്നുമോ എന്ന് ക്യുങ് ചോദിക്കുന്നു. എനിക്ക് എൻ്റെ ഈ ഒരു അസുഖം മാറണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഹാരുവിനെ കൂട്ടി സ്റ്റേജ് മാറ്റുവാനൊക്കെ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ സ്റ്റേജ് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ഹാരുവും ഞാനും ചേർന്ന് സ്റ്റേജ് മാറ്റുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമെന്ന് മനസ്സിലാക്കിയത്. എന്തൊക്കെ ചെയ്താലും നിങ്ങൾ വെറും എക്സ്ട്രാസ് മാത്രമാണെന്ന് ക്യുങ് പറയുമ്പോഴത്തേക്കും എനിക്ക് ഹാരു വളരെയധികം സ്പെഷ്യലാണെന്ന് ഡാനോയും പറയുന്നു. ഞാൻ സീക്രട്ട് ബുക്കിലെ വെറുമൊരു എക്സ്ട്രാ ക്യാരക്ടർ ആയിരിക്കാം. പക്ഷേ അതിലൊക്കെ ഉപരി ഞാൻ ഉൻ ഡാനോയാണ്. എനിക്ക് എൻ്റേതായ ഒരു സ്റ്റോറിയുണ്ട്.
മാത്രമല്ല ഹാരു എൻ്റെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ഇത് എൻ്റെ സ്റ്റോറി മാത്രമാണെന്ന് എനിക്ക് തോന്നിപ്പോകും. ഇപ്പോഴൊക്കെ റൈറ്റർ എന്താണ് എഴുതുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഹാരുവുമായിട്ട് സ്റ്റേജിന് വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതുമാത്രമാണ് ശരിക്കുമുള്ള ഞാൻ. ബോയ്സ് ടീമിലെ ലീഡർ ഗേൾസ് ടീമിലെ ലീഡറിനെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അത് ഗേൾസ് ടീമിലെ ലീഡർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നാം ചുടായോടൊഴികെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരോടും ഇപ്പോൾ ഇറങ്ങിപ്പോകുവാനൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങിയതിന് ശേഷം ജനലിൻ്റെ അടുത്തെത്തി എന്താണ് ക്ലാസ്സിനകത്ത് നടക്കുന്നതെന്ന് നോക്കി നിൽക്കുന്നു. നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്ന് നീ പറഞ്ഞില്ലേ, അതിന് പിന്നിലെ അർത്ഥം എന്താണെന്ന് നാം ചുടായോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരുമല്ല ഒന്ന് ചേരേണ്ടതെന്ന് പറഞ്ഞ് ജുഡ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. നാംജുവിൻ്റെ ക്ലാസ്സിന് വെളിയിലെ ആൾക്കൂട്ടമൊക്കെ കണ്ടതിന് ശേഷം ടോഹുവേയും എന്താണ് കാര്യമെന്നറിയാനൊക്കെ നോക്കുന്നു. ജുഡ ഒരു ബെഞ്ചിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് ടോഹുവ ജുഡയുടെ അടുത്തെത്തുന്നു. ടോഹുവ ചില തമാശകളൊക്കെ പറഞ്ഞതിന് ശേഷം ജുഡാനെ ചിരിപ്പിക്കുവാനായി നോക്കുന്നു. എന്നും നീ ഇങ്ങനെ ചിരിച്ചിരുന്നാൽ മതിയെന്നൊക്കെ ടോഹ പറഞ്ഞതിന് ശേഷം വയലിനൊക്കെ എടുക്കുവാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റേജ് അവസാനിക്കുന്നു. സാധാരണ ഞാൻ എന്നും വയലിനൊക്കെ വായിച്ചതിന് ശേഷമാണല്ലോ സ്റ്റേജ് അവസാനിക്കുന്നത്. ഇന്നെന്തായാലും റൈറ്റർ എനിക്ക് കുറച്ച് സമാധാനം തന്നല്ലോ എന്നൊക്കെ ടോഹ പറയുമ്പോഴത്തേക്കും അത് കേട്ടിട്ട് ചുട ഒരുപാട് ചിരിക്കുന്നു. നീ ഇതുപോലെ സന്തോഷിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ ടോഹു പറയുന്നു. ആ മാറ്റം മറ്റൊന്നുമല്ല, ചുട സെൽഫ് അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. പക്ഷെ അത് ചുടയ്ക്കോ ടോഹയ്ക്കോ മനസ്സിലാകുന്നില്ല. എനിക്കും ഡാനോയ്ക്കുമായിട്ടുള്ള സ്റ്റേജസ് എല്ലാം ഇപ്പോൾ ഹാരു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നും മറച്ചു വെക്കുന്നത് എന്താണെന്ന് എന്നോട് തുറന്ന് പറയണമെന്ന് ക്യുങ് മീച്ചയോട് ആവശ്യപ്പെടുന്നു. മീച്ചയപ്പോൾ കിച്ചണിലേക്ക് എത്തിയതിന് ശേഷം മറ്റൊരു സീൻ ഓർക്കുകയാണ്. അത് ഫ്ലവർ ബുക്കിലെ ആയിരുന്നു. മീച്ചയും ക്യുങ്ങും കൂടി മരിച്ചു കിടക്കുന്ന കിങ്ങിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ക്യുങ് ടാനോയുടെ അച്ഛനെ കാണുന്നു. നമ്മുടെ സീക്രട്ട് ബുക്കിലും ഫ്ലവർ ബുക്കിലും ടാനോയുടെ അച്ഛൻ സെയിം തന്നെയാണ്. ക്യുങ് ഒറ്റയ്ക്ക് ആയിരുന്നില്ല, ക്യുങ്ങിൻ്റെ കൂടെ ഹാരു കൂടി ഉണ്ടായിരുന്നു. സീക്രട്ട് ബുക്കിൽ ഇപ്പോൾ ഹാരുവിന് കൊടുത്തിരിക്കുന്ന അതേ ക്യാരക്ടറാണ് നേരത്തെ ഫ്ലവർ ബുക്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ക്യുങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സീക്രട്ട് ബുക്കിലെ ക്യുങ്ങിൻ്റെ അച്ഛനെ കൂടി കാണിക്കുന്നു. പക്ഷെ ഫ്ലവർ ബുക്കിലെത്തുമ്പോൾ അവർ അച്ഛനും മകനുമല്ല, ബേക്കിന് ഒരേ ഒരു മകനേ ഉള്ളൂ. അത് സീക്രട്ട് ബുക്കിലെ ക്യുങ്ങിൻ്റെ സ്റ്റെപ്പ് ബ്രദറായിട്ടുള്ള ജൂണാണ്. ഈ ഒരു സീൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ങിന് രണ്ട് മക്കളാണ് ഉള്ളത്, മീച്ചയും ക്യുങ്ങും. കിങ് മരിച്ചതുകൊണ്ട് തന്നെ ആരാണ് അടുത്ത രാജാവെന്ന സംശയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നത് ആർക്കാണോ അയാൾ സ്വാഭാവികമായിട്ടും രാജാവാകും. ഡാനോയുടെ അച്ഛൻ ഇതുവരെ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ക്യുങ് ആ ഒരു കാര്യം കൊണ്ട് തന്നെ വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു. അതിനിടയ്ക്ക് കിങ്ങിൻ്റെ കൈ മുറിയുകയും ചെയ്യുന്നു. ഹാരു അത് കാണുകയും ക്യുങ്ങിൻ്റെ കൈ തുണി വെച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ബേക്കപ്പോൾ ക്യുങ്ങിനോട് ചോദിക്കുകയാണ്, മീച്ചയെ രാജാവാകുമെന്ന പേടിയാണോ നിനക്കിപ്പോൾ ഉള്ളത്? മീച്ചയല്ലേ ആദ്യത്തെ മകൻ എന്നൊക്കെ. നീ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ മീച്ച നിന്നെ കൊന്നിട്ട് ആ ഒരു കിരീടം സ്വന്തമാക്കും. ഇപ്പോൾ നിനക്ക് ഉണ്ണിൻ്റെ സപ്പോർട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഉണ്ണിനെ നിന്റെ സൈഡിലാക്കുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും രാജാവാകാൻ സാധിക്കും. മീച്ച ക്യുങ്ങിന് വേണ്ടി ഡ്രിങ്ക്സ് എല്ലാം ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് കിങ് മീച്ചയോട് പറയുകയാണ്, കിങ്ങിൻ്റെ അടുത്തു നിന്നും ലഭിക്കുന്ന സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന പേടിയിൽ നിന്റെ അമ്മ എൻ്റെ അമ്മേനെ വിഷം കൊടുത്ത് കൊന്നതാണ്. അതുകൊണ്ട് തന്നെ നീ നൽകുന്ന ഒന്നും ഞാൻ കുടിക്കുകയോ കഴിക്കുകയോ ഇല്ല. കാരണം നീ നിന്റെ അമ്മേനെ പോലെ തന്നെയാണെന്ന് ക്യുങ് മീച്ചയോട് പറയുന്നു. അതെല്ലാം കേട്ട വിഷമത്തിൽ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീച്ച. അപ്പോൾ മീച്ചയുടെ അമ്മ എത്തുന്നു. അതായത് സീക്രട്ട് ബുക്കിലെ നാംജുവിൻ്റെ അമ്മയാണ് ഫ്ലവർ ബുക്കിലെ മീച്ചയുടെ അമ്മ. മീച്ചയുടെ അമ്മ മീച്ചേനെ തല്ലിയതിന് ശേഷം നീ ക്യുങ്ങിനെ പേടിച്ചിരിക്കുകയാണോ? യഥാർത്ഥത്തിൽ നീ തന്നെയാണ് അടുത്ത രാജാവ്. നിനക്ക് കിരീടം നഷ്ടമാകണമെങ്കിൽ നീ മരിക്കണം എന്നൊക്കെ പറയുന്നു. അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അമ്മേനെ നോക്കിക്കൊണ്ട് മീച്ചയെ നിൽക്കുമ്പോഴത്തേക്കും ഫ്ലവർ ബുക്കിലെ സീൻസ് തീരുകയാണ്. പിന്നീട് വീണ്ടും തിരിച്ച് സീക്രട്ട് ബുക്കിലേക്ക് വരുന്നു. ഹാരുവിൻ്റെ കൂടെ ലൈബ്രറിയിൽ ഇരുന്നിട്ട് സ്റ്റാർസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ബുക്ക് ടാനോ വായിക്കുമ്പോഴത്തേക്കും ഹാരുവിനോട് ടാനോ പറയുകയാണ്, നമ്മുടെ ലോകത്ത് റൈറ്റർ ഇതുവരെ ഒരു സ്റ്റാർസിനെ പോലും വരച്ചിട്ടില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്റ്റാർസിനെയൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ അങ്ങനെ പെട്ടെന്ന് മരിക്കുകയൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ചേർന്ന് നിന്റെ വിധി മാറ്റി എഴുതുമെന്ന് ഹാരുവും ടാനോയ്ക്ക് വാക്ക് നൽകുന്നു. അതിനുശേഷം ആ ഒരു ബുക്ക് തിരിച്ചു വയ്ക്കാൻ നേരത്ത് ഹാരുവിന് മറ്റൊരു ഓർമ്മ കൂടി വരികയാണ്.
ഡാനോയിനെ ഒരാൾ നക്ഷത്രങ്ങളൊക്കെ കാണുവാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നക്ഷത്രങ്ങൾ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹം ഓർത്തിരുന്ന് അത് സാധിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ ഡാനോ അയാളോട് പറയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചകലെയായി ഹരു നിൽപ്പുണ്ടായിരുന്നു. നീ എന്താണ് ഓർത്തുകൊണ്ട് നിൽക്കുന്നതെന്ന് ഡാനോ ഹരുവിനോട് ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു എന്ന് ഹരു മറുപടി പറയുന്നു. നമ്മളിവിടെ നക്ഷത്രങ്ങൾ കണ്ടില്ലെങ്കിൽ അതിനർത്ഥം പ്രകാശം നമ്മളെ വിട്ട് ഒരുപാട് അകലെയാണെന്നാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റൊരിടത്തേക്ക് പോയി എന്നാണ്. പക്ഷെ അവിടെ നമ്മൾ സെൽഫ് അവെയർ അല്ല എന്ന് ഹരു പറയുന്നു. ആ ഒരു സീനോടുകൂടിയാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.